നമസ്കാരം. സുരേഷ് ഗോപിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് തന്നെ ഉത്തമ മാതൃകയും അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കൂടുതൽ ഊർജം പകരുന്ന കാഴ്ചയും കൂടിയാണ്. സിനിമാ മേഖലയിലും മറ്റ് കലാരംഗത്തും തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഏറെ ആശ്വാസകരമാണ്. നടൻ സുധീർ ഈയിടയ്ക്ക് നടത്തിയ ഒരു വെളിപ്പെടുത്തൽ ഇതിനെ സാധൂകരിക്കുന്നതും കൂടിയാണ്. തന്റെ ആശുപത്രി ചെലവ് വഹിച്ച സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ കുറിച്ചായിരുന്നു ആ വെളിപ്പെടുത്തൽ. ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഒരുപാട് പേർ വന്ന് കാണാറുണ്ട്. എനിക്ക് എന്ത് സഹായവും ചെയ്തു കൊടുക്കണം, എന്ത് കാര്യത്തിനും കൂടെ ഉണ്ടാകണം, സാമ്പത്തികമൊന്നും അവനോട് ചോദിക്കരുത്, എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കണം എന്ന് ആശുപത്രി അധികൃതരോട് പറഞ്ഞ ഒരു നടനുണ്ട്, പേര് സുരേഷ് ഗോപി. ഇങ്ങനെയായിരുന്നു സുധീറിൻ്റെ വെളിപ്പെടുത്തൽ. സുരേഷേട്ടൻ്റെ നമ്പർ പോലും ആ സമയത്ത് എൻ്റെ കയ്യിലില്ല. ആകെ 3 ചിത്രങ്ങൾ മാത്രമാണ് ഞാൻ അദ്ദേഹത്തിനൊപ്പം ചെയ്തിട്ടുള്ളത്. ഫോണിൽ കൂടി പോലും ഒരിക്കലും സംസാരിച്ചിട്ടില്ല. അങ്ങനെയുള്ള അദ്ദേഹം വിളിച്ച് എനിക്ക് എന്തു സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് പറയുകയാണ്. എൻ്റെ രോഗം അദ്ദേഹം എങ്ങനെ അറിഞ്ഞു എന്ന് പോലും എനിക്കറിയില്ല. ഇക്കഴിഞ്ഞ അമ്മയുടെ മീറ്റിങ്ങിന് അദ്ദേഹം എത്തിയപ്പോൾ നന്ദി പറയാൻ അടുത്തേക്ക് ചെന്നപ്പോഴും എന്നെ മൈൻഡ് പോലും ചെയ്യാതെ അദ്ദേഹം പോയി. ഒന്ന് നോക്കിയതുപോലുമില്ല. ഒരു താങ്ക്സ് പോലും കേൾക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. എന്തു മനുഷ്യനാണ് ഇതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ലെന്നായിരുന്നു സുധീറിൻ്റെ പ്രതികരണം. ഇതുകൂടാതെ മിമിക്രിക്കാരുടെ സംഘടനയായ മാ എന്ന സംഘടനയ്ക്ക് തനിക്ക് ലഭിക്കുന്ന ഓരോ പുതിയ ചിത്രത്തിൻ്റെ അഡ്വാൻസ് തുകയിൽ നിന്നും 2 ലക്ഷം രൂപ നൽകുമെന്നും സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിരുന്നു. ആ വാക്ക് ഇതുവരെ തെറ്റിക്കാതെ അദ്ദേഹം ഇപ്പോഴും തുടരുന്നുണ്ട്. സഹായം അഭ്യർത്ഥിച്ച് മുന്നിലെത്തുന്നവർക്ക് എന്ത് സഹായവും ചെയ്യാൻ അദ്ദേഹം മടി കാണിക്കാറില്ല. രാഷ്ട്രീയ പ്രവർത്തകൻ്റെ കുപ്പായം അണിയുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ തന്നെ വ്യക്തിപരമായ രീതിയിൽ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങൾ ഈ താരം നടത്തിയിട്ടുമുണ്ട്. കാറപകടത്തിൽ അകാലത്തിൽ വിട പറഞ്ഞ മകളുടെ പേരിലും വ്യക്തിപരമായുമൊക്കെ വർഷങ്ങളായി കാരുണ്യ പ്രവർത്തനങ്ങൾ സജീവമാണ് സുരേഷ് ഗോപി. ഇങ്ങനെ സുരേഷ് ഗോപിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എപ്പോഴും ചർച്ചകളിൽ ഇടം നേടാറുമുണ്ട്. ഇപ്പോഴിതാ സമാനമായ രീതിയിൽ മറ്റൊരു ശ്രദ്ധേയമായ ഇടപെടൽ നടത്തിയിരിക്കുകയാണ് ഈ നമ്മുടെ ആക്ഷൻ ഹീറോ. കവളപ്പാറ ദുരന്തത്തിൽ സർവവും നഷ്ടപ്പെട്ട് ജപ്തി ഭീഷണി നേരിട്ട കർഷകനും കുടുംബത്തിനുമാണ് ഇത്തവണ സുരേഷ് ഗോപി ദൈവദൂതനെ പോലെ അവതരിച്ചത്. കവളപ്പാറ ദുരന്തത്തിൽ സർവവും നഷ്ടമായ കൃഷ്ണനെ ജപ്തി ഭീഷണിയിൽ നിന്ന് കരകയറ്റുകയായിരുന്നു സുരേഷ് ഗോപി. ദുരന്തത്തിൻ്റെ ഇരയായ കൃഷ്ണന് പുതിയ ജീവിതമാണ് സുരേഷ് ഗോപിയുടെ ഇടപെടലിലൂടെ ലഭിച്ചിരിക്കുന്നത്. ജപ്തി ഭീഷണി നേരിട്ടിരുന്ന ഭൂമി തിരിച്ചു നൽകിയാണ് കർഷകനായ കൃഷ്ണന് സുരേഷ് ഗോപി ദൈവദൂതനായി തീർന്നിരിക്കുന്നത്. വീടും കൃഷിയിടവും ഉൾപ്പെടെ 25 സെന്റ് ഭൂമിയായിരുന്നു ജപ്തി ഭീഷണി നേരിട്ടിരുന്നത്. 2019 ഓഗസ്റ്റ് 8 കവളപ്പാറ ദുരന്തമുണ്ടായ രാത്രി തേവശ്ശേരി കൃഷ്ണനും കുടുംബത്തിനും നടുക്കങ്ങളുടെയും നഷ്ടക്കണക്കുകളുടെയും ദിനമായിരുന്നു. കൃഷ്ണന്റെ കാർഷിക സമൃദ്ധമായ 2.5 ഏക്കർ ഭൂമി ഉരുൾപൊട്ടൽ പാടെ തകർത്തെറിഞ്ഞു. കായ്ഫലമുള്ള 45 തെങ്ങും 600 കമുങ്ങും 340 റബ്ബർ മരങ്ങളും 100 കൊക്കോയും 500 വെറ്റിലക്കൊടിയും 100 വാഴകളുമെല്ലാം നശിച്ച് ഈ ഭൂമി നിറയെ കല്ലും മണ്ണും നിറഞ്ഞു. അതിരുവെട്ടിമലയിലെ ഉരുൾപൊട്ടലിലാണ് എല്ലാം ആ കുടുംബത്തിന് നഷ്ടമാകുന്നത്. കാർഷികാവശ്യത്തിനും മകളുടെ വിവാഹ ചെലവിനുമായി നിലമ്പൂർ ഹൗസിംഗ് സൊസൈറ്റി സഹകരണ സംഘത്തിൽ നിന്നും എടുത്ത ലോണിൽ ഇരട്ടിയോളം തുക തിരിച്ചടയ്ക്കണം, അല്ലെങ്കിൽ ജപ്തി ചെയ്യുമെന്ന മുന്നറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന്. ഗ്രാമീൺ ബാങ്കിൻ്റെ ഞെട്ടിക്കുളം ബ്രാഞ്ചിൽ നിന്ന് പ്രളയത്തിന് മുൻപെടുത്ത വായ്പയും തിരിച്ചടയ്ക്കാനായിരുന്നില്ല. 2 ബാങ്കുകളിലുമായി ഏതാണ്ട് 8 ലക്ഷത്തോളം രൂപയാണ് തിരിച്ചടയ്ക്കേണ്ടിയിരുന്നത്. ഇതിൽ ഹൗസിംഗ് സൊസൈറ്റിയിൽ നിന്ന് എടുത്തിരുന്ന വായ്പയുടെ ജപ്തിയാണ് കുടുംബത്തിന് ഭീഷണിയായിരുന്നത്. പ്രളയത്തിൽ കൃഷിയെല്ലാം നശിച്ച് 3ാം മാസം മുതൽ വായ്പ തിരിച്ചടക്കണം എന്നാവശ്യപ്പെട്ട് കുടുംബത്തിന് നിരന്തരം സമ്മർദ്ദമുണ്ടായിരുന്നു. ഉരുൾപൊട്ടലിൽ അടിഞ്ഞുകൂടിയ മണ്ണ് മാറ്റി കൃഷിഭൂമി സാധാരണ നിലയിലാക്കിയെങ്കിൽ മാത്രമേ ഈ കുടുംബത്തിന് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടായിരുന്നുള്ളൂ. ഇത്തരത്തിൽ 1.5 ലക്ഷം രൂപയെങ്കിലും ഇതിനായി ഈ കുടുംബത്തിന് വേറെയും ചെലവ് വരുമായിരുന്നു. ഈ ദുരവസ്ഥ മാധ്യമങ്ങളിൽ വാർത്തയായി. ഇങ്ങനെയാണ് സുരേഷ് ഗോപി കൃഷ്ണൻ്റെയും കുടുംബത്തിൻ്റെയും ദുരവസ്ഥയെക്കുറിച്ച് അറിയുന്നത്. വായ്പയും പലിശയും ഉൾപ്പെടെ 3.5 ലക്ഷം രൂപയായിരുന്നു കൃഷ്ണൻ ഹൗസിംഗ് സൊസൈറ്റിക്ക് നൽകാനുണ്ടായിരുന്നത്. കൃഷ്ണൻ്റെ ദുരിതമറിഞ്ഞ സുരേഷ് ഗോപി ഈ പണം മുഴുവൻ ബാങ്കിൽ അടയ്ക്കുകയായിരുന്നു. സുരേഷ് ഗോപിയുടെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റാണ് ബാങ്കിൽ പണമടച്ചത്. നിലമ്പൂർ ഹൗസിംഗ് സൊസൈറ്റിയിൽ നിന്നായിരുന്നു കൃഷ്ണൻ വായ്പ എടുത്തത്. വീട് വയ്ക്കുന്നതിന് വേണ്ടി കൂടിയായിരുന്നു വായ്പ എടുത്തതെന്ന് കൃഷ്ണൻ പറയുന്നു. വീട് വയ്ക്കുന്നതിന് വേണ്ടിയാണ് വായ്പ എന്നതിനാൽ തന്നെ അടച്ചേ മതിയാകൂ എന്നായിരുന്നു ബാങ്കിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം. പണം അടച്ച് തൻ്റെ വീടും ഭൂമിയും തിരികെ നൽകിയ സുരേഷ് ഗോപിക്ക് കൃഷ്ണൻ നന്ദിയും അറിയിച്ചു.